അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പോലീസ്. മരിച്ച നവീനിന്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയത്. ആര്യയ്ക്ക് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ഡോൺ ബോസ്കോ എന്ന പേരിൽ ഇമെയിൽ അയച്ചത് നവീൻ തന്നെയാണെന്നതും തെളിവുകൾ പോലീസിന് ലഭിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് നവീൻ തോമസിന്റെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ കാറിൽ നിന്നാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഡ്രാഗൺ, അന്യഗ്രഹജീവി എന്നിവയുടെ ചിത്രങ്ങൾ, സ്ഫടികക്കല്ലുകൾ, കത്തികൾ തുടങ്ങിയവയാണ് കാറിൽ നിന്ന് കണ്ടെത്തിയത്. ഇവ പ്രത്യേക വിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നവയാണെന്നതിന്റെ തെളിവുകൾ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ആര്യയ്ക്ക് ഇമെയിലുകൾ ലഭിച്ചിരുന്നത് ഡോൺ ബോസ്കോ എന്ന പേരിലുള്ള ഐഡിയിൽ നിന്നാണ്. ആൻഡ്രോമീഡിയ ഗാലക്സിയിൽ നിന്നുള്ള അന്യഗ്രഹജീവിയുടെ സംഭാഷണവും ഇതേ ഐഡിയിൽ നിന്ന് തന്നെയാണ് ആര്യയ്ക്ക് ലഭിച്ചത്. ഡോൺ ബോസ്കോ നാലാമതൊരാളായിരിക്കാം എന്ന സംശയത്തിലായിരുന്നു പോലീസ്. എന്നാൽ ഇമെയിൽ നവീൻ്റേത് തന്നെയാണെന്ന സൂചനയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മരിച്ചവർ ബ്ലാക്ക് മാജിക്കിലേക്ക് ആകർഷിതരാകാൻ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആര്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ യാത്രാ ചെലവിനായി വിറ്റതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. മൂവരും മരിച്ചു കിടന്ന ഹോട്ടൽ മുറിയിൽ നിന്നോ ആര്യയുടെ മൃതദേഹത്തിൽ നിന്നോ ആഭരണങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അരുണാചലിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.